സംഭവത്തിലേക്കാണ് കല്ലമ്പലത്ത് കൊല്ലപ്പെട്ട മൂന്ന് പേരിൽ അജികുമാറിനെ കൊലപ്പെടുത്തിയത് ബിനിരാജ് ഒറ്റയ്ക്കാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഫോൺ നമ്പറുകൾ പരിശോധിച്ചാണ് കൃത്യത്തിലുള്ള പങ്ക് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വൈകിട്ട് റൂറൽ എസ്പി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, പ്രമാദമായൊരു സംഭവം, ആ സംഭവത്തിലെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അന്വേഷണം പൂർത്തിയായി എന്ന നിലയിലാണോ ഇപ്പോൾ റൂറൽ എസ്പി വൈകിട്ട് മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിരിക്കുന്നത്? പ്രതീക്ഷ, കല്ലമ്പലത്തെ ദുരൂഹം നിറഞ്ഞ മൂന്ന് മരണങ്ങളിൽ അന്വേഷണം എത്തേണ്ട അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ രണ്ട് മരണങ്ങൾ, ഒന്ന് ആത്മഹത്യയാണെന്നും ഒന്ന് കൊലപാതകമാണെന്നും, ആ കൊലപാതകം ഇന്നലെ തന്നെ അതിൽ വ്യക്തത വരുത്തിയിരുന്നു. അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തിൽ സുഹൃത്ത് തന്നെ വാഹനം ഇടിപ്പിച്ചാണ് അജിത് കുമാർ എന്നയാളെ കൊലപ്പെടുത്തിയത്. ഇതിൽ വ്യക്തത വരാനുണ്ടായിരുന്നത് ഈ PWD ഉദ്യോഗസ്ഥനായിരുന്ന അജികുമാറിൻ്റെ കൊലപാതകമാണ്. അജികുമാറാണ് ആദ്യം മരിച്ചത്. ഞായറാഴ്ചയാണ് അജികുമാറിനെ കൊലപ്പെടുത്തിയത്. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നാണ് പോലീസ് അന്വേഷിച്ചിരുന്നത്. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബിനുരാജിന് ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ബിനുരാജിനെ കൂടാതെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? കാരണം അന്ന് 10-ൽ അധികം പേർ ഈ അജികുമാറിൻ്റെ വീട്ടിൽ മദ്യപിക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് വിവിധ 10-ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു, ഫോൺ രേഖകൾ പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഈ ബിനുരാജിന് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്കെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബിനുരാജ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ബിനുരാജ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ബിനുരാജിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് കണ്ടെടുത്തത്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഏതായാലും വൈകിട്ട് റൂറൽ എസ് പി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ, പോലീസ് ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ വിവരിക്കും. ഏതായാലും ഈ ബിനുരാജും അജികുമാറും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് മറ്റ് സുഹൃത്തുക്കൾ ചേർന്ന് ഇരുവരെയും വിളിച്ചുകൂട്ടി ആ ഞായറാഴ്ച മദ്യസൽക്കാരം ഉണ്ടായത്. പക്ഷേ ആ സൽക്കാരത്തിനിടയിൽ ഇരുവരും വീണ്ടും വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. അതിനെ തുടർന്ന് എല്ലാവരും പോയതിനു ശേഷം ബിനുരാജ് അജികുമാറിനെ കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്.